ആവശ്യങ്ങളെ കൃത്യമായും മറിഞ്ഞുകൊണ്ട് കൃത്യമായും കാര്യങ്ങളെ നടത്തുന്നവനാണ് അള്ളാഹു പൊട്ടക്കനറ്റിൽ എറിയപ്പെടുമ്പോൾ യൂസുഫ് അലിസ്സലാം വിഷമിച്ചിട്ടുണ്ടല്ലോ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ ആ പൊന്നുമോന് വേദനയുണ്ട് ആരാണിത് വാപ്പ വാപ്പനെ വല്ലിപ്പ വല്ലിപ്പനെബിയാണ് വല്ലിപ്പയുടെ ഉപ്പയും നിബിയാണ് പ്രവാചക കുടുംബത്തിൽ വരുന്ന നുഭവത്തിൻ്റെ വീടാണിത് ആ അനുഭവത്തിൻ്റെ വീട്ടിലെ പൊന്നുമോനെ അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ യൂസുഫ് അലി ഇസ്ലാമിനറിയാം ഞാനൊരു അടിമയല്ലല്ലോ എന്തിനാണ് ഇവരെ എന്നെ അടിമകളുടെ കൂടെ വിൽക്കുന്നത് ആ ചെന്നതും അസീസിൻ്റെ വീട്ടിലുണ്ടായ സംഭവങ്ങളും ിയുമായുള്ള വിഷയത്തിൽ ആരോപണ വിധേയനായ നിരപരാധിയായ യുസുഫ് നബി ജയിലിൽ പോകുന്നതും ഈജിപ്തിൻ്റെ സിംഹാസനത്തിലേക്ക് അള്ളാഹു മഹാനവറുകളെ ഉയർത്താൻ ഈ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു കൊണ്ടുപോയി ആ സമയത്തത് വേദനാജനകമാണ് ആ സമയത്തത് പ്രയാസമാണ് പക്ഷേ അതിൻ്റെ അറ്റത്തല്ലാഹു വലിയൊരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് അതാ നന്മയിലേക്ക് എത്തിയപ്പോഴാണ് കാണുന്നത് ജയിലിൽ കടന്ന അതേ പ്രവാചകനെ ഈജിപ്തിൻ്റെ സിംഹാസനത്തിലേക്ക് അള്ളാഹു കൈപിടിച്ചുയർത്തി يعلم لا تعلمون പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രയാസമായി തോന്നുന്ന പലതും അതിൻറെ അവസാനങ്ങളിൽ അന്ത്യങ്ങളിൽ അള്ളാഹു നമുക്ക് ഹൈറാക്കി മാറ്റിത്തരുന്നുണ്ട് ഇത് അള്ളാഹുവിൻ്റെ ലുത്തുഫാണ് ഇത് അള്ളാഹു ലത്തീഫായത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പരമമായ കാരുണ്യമാണത് അള്ളാഹുവിനോട് അതുകൊണ്ട് കരുണ ചെയ്യാൻ സൃഷ്ടികളോട് കരുണ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അള്ളാഹു ഇതുപോലെ ലുത്ത്ഫ് ചെയ്യുന്നവനായതിൻ്റെ പേരിൽ നമ്മളിൽ നിന്നും ഉണ്ടാവണം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാസന്മാരെ ദാസികളെ എന്ന് വിളിച്ചുകൊണ്ട് മഹാനായ മഹാനായി റസൂർലാഹി സുല്ലാഹു അലൈവസങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട് അള്ളാഹു അള്ളാഹുവേ എൻ്റെ അടിമകളിൽ ആരാണോ ദയാവായ്പോടുകൂടെ ദയോടുകൂടെ പെരുമാറുന്നത് അള്ളാഹു അവരോട് നീയും ദയ കാണിക്കണം ആരാണോ എൻ്റെ 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 സൃഷ്ടികളോട് എൻ്റെ അനുയായികളോട് ആരാണോ വളരെ പരുഷമായി പെരുമാറുന്നത് അവരോട് നീയും പരുഷമായി പെരുമാറണമേ എന്ന് റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം നമ്മൾ ലുത്തുഫ് കാണിക്കണം അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്ന ഇസ്മിൻ്റെ വലിയ മറ്റൊരർത്ഥമാണ് അള്ളാഹു ദയാലുവാണ് പരമമായ ദയാലു പരമമായ ദയാലുവാണ് അള്ളാഹു എന്താണ് ദയ എന്താണ് ലുത്തുഫ് നമ്മൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു വിഷയം അതിൻ്റെ മാർഗമോ കാരണമോ നമ്മളെ അറിയിക്കാതെ നമ്മുടെ വിഷയങ്ങളിലേക്ക് അള്ളാഹു ഇടപെടുന്നതാണ് അള്ളാഹുവിൻ്റെ ലുത്തുഫ് അതിൻ്റെ കാരണം നമുക്കറിയില്ല അള്ളാഹു മൽത്തുഫ്ബിനടച്ചവനെ ഞങ്ങളോട് ദയ കാണിക്കണമേ എങ്ങനെയാണ് ആ പോലും നമുക്കറിയില്ല ഏതൊക്കെ വഴികളിലൂടെ ആരുടെയൊക്കെ കൈകളിലൂടെ നമ്മൾ നമ്മളറിയാത്ത നിലക്കല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് റിസ്ക് നൽകുന്നത് മനസ്സമാധാനം നൽകുന്നത് അള്ളാഹു ലത്തീഫായതുകൊണ്ടാണ് അള്ളാഹുൻ്റെ ലുത്തുഫാണത് നമുക്കറിയില്ല ആരിലൂടെ അള്ളാഹു നടത്തി എങ്ങനെ അള്ളാഹു സാധ്യമാക്കി തരും വഴികൾ പോലും നമുക്കറിയില്ല പക്ഷേ അള്ളാഹുവിനറിയാം അല്ലാഹുഹി ജീവിതത്തിൽ നമുക്കാവശ്യമായ ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നിർവഹിച്ചു തരുന്നു ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഐഷ ബി വിയോട് പറഞ്ഞു ആയിഷ അള്ളാഹുവിൻ്റെ ദയ ഇഷ്ടമാണ് ആയിഷ ദയാലുവാണ് പരുഷ സ്വഭാവമുള്ള ഒരാൾക്ക് നൽകാത്തത് എപ്പോഴും സീരിയസ് ആയിട്ട് എപ്പോഴും മുഖം കനപ്പിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ അത്തരക്കാർക്ക് നൽകാത്തത് വളരെ സൗമ്യരായി ദയാവായ്പോടുകൂടെ പെരുമാറുന്നവർക്ക് അള്ളാഹു നൽകുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ദയാവായ്പ് എപ്പോഴും കാരുണ്യം മനുഷ്യരോട് ദയ ഉണ്ടാവുന്നത് മനുഷ്യരോട് കരുണയുണ്ടാകുന്നത് അള്ളാഹു ലത്തീഫാണ് എന്ന ഇസ്മിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുന്നതിൻ്റെ അടയാളമാണ്

രകത്തിൻ്റെ മേൽ ഹെറാമാകുന്നവർ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും നരകത്തിലേക്ക് പോകില്ല അവർക്ക് മീത നരകവും ഹെറാമാണ് അങ്ങനത്തെവരെ പറഞ്ഞു തരട്ടെയോ ഒരിക്കലും അവർ നരകത്തിലേക്കോ നരകം അവരെ തേടിയോ വരികയില്ല അങ്ങനത്തെ ആളുകൾ ആരാണെന്ന് പറഞ്ഞു തരട്ടെയോ കുല്ലി ഖരീബിൻ സഹിലിൻ قال رسول الله വസ്ലം അല കുല് ഹയ്യനിൻ സഹലിൻ അടുത്തിരിക്കുന്നവരാൾ വളരെ സൗമ്യനായ ഒരാൾ വളരെ വളരെ എളുപ്പം പെരുമാറാൻ കഴിയുന്നവരാൾ ചില ആളുകളോട് ഡീലിംഗ് എളുപ്പമായിരിക്കും ചില ആളോട് ഭയങ്കര ടഫായിരിക്കും ചില ആളുകൾ അള്ളാഹുവിനെ ഇഷ്ടമല്ല അല കുല് ഹയ്യനിൻ സഹലിൻ വളരെ എളുപ്പം പെരുമാറുന്നവരെ വളരെ ദയാവായ്പോടെ പെരുമാറുന്നവർ വളരെ അരികത്ത് നമുക്കവരോട് സംസാരിക്കാൻ കഴിയും അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ബോധിക്കും അങ്ങനത്തെ ആളുകൾ അത്തരക്കാർക്ക് നരകം ഹെറാമാണ് അവർക്ക് മേൽ അവർക്ക് നരകം ഹെറാമാണ് നരകം അവർക്കും ഹെറാമാണെന്ന് മഹാനായ റസൂറുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂറുല്ലാഹി തങ്ങൾ പറയുമായിരുന്നു നിങ്ങൾ ഏത് ആളോട് സംസാരിക്കുമ്പോഴും ലുത്തുഫോടുകൂടെ സംസാരിക്കണം ഏതാളുകളോടാണെങ്കിൽ തന്നെയും കാരണം അള്ളാഹു സുബാനഹു അച്ചാല ലുത്തുഫാണ് ഇഷ്ടപ്പെടുന്നത് മൂസാനബി അലി ഇസ്ലാമിനെയും ഹാറൂൻ അലിഹി ഇസ്സലാമിനെയും അള്ളാഹു ചാല പറഞ്ഞേക്കുന്നു ഫറോവയുടെ മുമ്പിലേക്ക് എന്നിട്ട് എന്താ പറഞ്ഞത് الى فرعون انه طغى ഫറോവയുടെ മുൻപിലേക്ക് നിങ്ങൾ പോകണം അവൻ പരാക്രമിയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ ഫറോവയോട് സംസാരിക്കണം സോഫ്റ്റ് ആയിട്ട് ലഅല്ലഹു യതദക്കറു യഖശ ഒരുപക്ഷേ അവൻ ഓർമ്മിച്ച് നന്നായി ഉപകാരം സിദ്ധിച്ച് അവൻ നന്നായേക്കാം പേരും പറഞ്ഞു റബ്ബന എത്ര മൃദമായി പെരുമാറിയാലും ഫറോവ ഞങ്ങളോട് അതിക്രമം ഇങ്ങോട്ട് കാണിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് ലാ അസ്മഉ നിങ്ങൾ പോയിക്കോളൂ പേടിക്കേണ്ട ലാ നിങ്ങൾ പേടിക്കരുത് ഇന്നീ മഴ നബിയേ മൂസനബിയേ അള്ളാഹു പറയാണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അസ്മ ആറാ അവൻ പറയുന്നതും നിങ്ങൾ പറയുന്നതും ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങളെ മുഴുവൻ ഞാൻ കാണുന്നുമുണ്ട് പേടിക്കണ്ട അതുകൊണ്ട് ധൈര്യമായി പോയിക്കോളൂ പക്ഷേ അവിടെ ചെന്നിട്ട് ഫറോവയോട് നിങ്ങൾ റസൂലാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ നബിയാണ് നിങ്ങൾക്ക് ഞാൻ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് അത് വിചാരിച്ച് ഫറോവയോട് അവൻ മഹാമോശക്കാരനാണ് അവനോടാണെങ്കിൽ പോലും ഒരു ചരിത്രം പറയാറുണ്ട് രാജാവിനോട് ഉപദേശിക്കാൻ വേണ്ടി കയറി ചെന്ന ഒരാൾ അയാൾ പറഞ്ഞു നിങ്ങളോട് കടുത്ത ചില വാക്കുകൾ എനിക്ക് പറയാനുണ്ട് കടുത്ത ഭാഷയിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒരു പണ്ഡിതൻ പറഞ്ഞതാണ് അപ്പോൾ ആ രാജാവ് പറഞ്ഞു ഇരിക്കട്ടെ കടുത്ത ഭാഷയിൽ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഈ തുടങ്ങുന്നത് ഒന്ന് നിൽക്കിൻ എന്നെക്കാളും മോശപ്പെട്ട ഒരാളോട് നിങ്ങളെക്കാളും നല്ല രണ്ടാൾക്കാരോട് അള്ളാഹു പറഞ്ഞത് കൂലാലുഹു കൗല്യന എന്നാണ് നല്ല മൃതമായി സംസാരിക്കണമെന്നാണ് എന്നെക്കാളും മോശക്കാരനായ ഫറോവയോട് നിങ്ങൾ രണ്ടുപേരെക്കാളും നിങ്ങളെക്കാളും ഹയറായ മൂസനബിയോടാണ് അല്ല പറഞ്ഞത് ഞാൻ ഫറോവയേക്കാളൊന്നും മോശക്കാരനല്ലല്ലോ നിങ്ങൾ മൂസനബിയേക്കാളും എന്തിയാളുമല്ലല്ലോ അതുകൊണ്ട് പരുഷമായി പറയുന്നു ആ ആമുഖം ഒന്ന് തിരുത്തിക്കളി നല്ല നിലക്ക് പറഞ്ഞെന്നാൽ മതി കേട്ടോ എന്നാ ഞാൻ കേട്ടോളാന്ന് പറഞ്ഞു ഫകൂലോ കൗലീന വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കേണ്ടത് അള്ളാഹുനത് ഇഷ്ടമാണ് ഇഷ്ടമാണ് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസ്ലം എത്ര വിഷയങ്ങളിലാണ് അങ്ങനെ ഇടപെട്ടത് എന്ന് നമ്മൾ ആലോചിക്കണം ആലോചിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറയാൻ നബി ഞങ്ങൾക്ക് നിസ്കാരം എത്ര ഇഷ്ടമാണ് അല്ലേ തങ്ങൾ നിസ്കാരത്തിലേക്ക് തെക്കിബീർ ചൊല്ലിയാൽ മറ്റൊരു ലോകവുമായും ഹബീബ് നബിൻ്റെ ബന്ധമില്ല ആ ഷബി പറഞ്ഞില്ലേ വലൻ ഹു നബിക്ക് ഞങ്ങളെയും അറിയില്ല ഞങ്ങൾക്ക് നബിയെയും അറിയാത്ത പോലെയാണ് ആ ഹബീബായ റസൂലാണ് സല്ലാഹു അലഹി വസല്ലം നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പിഞ്ചു പൈതലിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഒരച്ഛായ തോതി നിർത്തിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈവിസ്ലം നിസ്കാരം ചുരുക്കി കളഞ്ഞു എത്ര ഇഷ്ടമാണ് നിസ്കാരം എത്ര ഹബീബിന് ഇഷ്ടമാണത് അള്ളാഹുവിൻ്റെ മുമ്പിലെ ലിഖായിലും മുനാജാത്തിലും ലയിച്ചിരിക്കുകയാണ് പക്ഷേ ഒരു പിഞ്ചു പൈതലിന് അവിടെ കരച്ചിലുണ്ട് അതിൻ്റെ അതിൻ്റെ രക്ഷിതാവിന് ആശ്വാസം കൊടുക്കണം ആ കുഞ്ഞിൻ്റെ ഉമ്മാക്ക് അതിൻ്റെ ഉപ്പാക്ക് ആ കുഞ്ഞിനെ പരിപാലിക്കാനുള്ള അവസരം കൊടുക്കണം പെട്ടെന്ന് ഒരായ തോതി ഞങ്ങൾ നിസ്കാരം നിർത്തി എന്നാണ് ഹദീഫ് പരിശുദ്ധ റസൂൽ സൊല്ലാഹുലോബി അഹ്ലാഖില്ല അള്ളാഹുവിൻ്റെ സ്വഭാവം അള്ളാഹുവിൻ്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണം എന്ന ലുത്തുഫ് നമ്മള് സ്വീകരിക്കണം